കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ ഈ ഞാൻ ഈ ചർച്ചയ്ക്ക് മുമ്പ് മനോജ് ബ്രദറിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് അന്ന് അന്വേഷിച്ചറിയുണ്ടായി അപ്പം അദ്ദേഹം പറഞ്ഞതിപ്പം പെട്ടന്നത്തെ ഒരു സംഭവം അല്ലേ ഇത് ചില മാസങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു വിഷയമാണ് ഇവർ ഇദ്ദേഹം കെ എസ് ആർ ടി സിയിലെ ജോലിക്കാരനാണല്ലോ അപ്പോൾ അവരുടെ ജോലിക്കാരൊക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ചിലർ വന്നിട്ട് ഈ വാരിയം അങ്ങ് ഭയങ്കരമായിട്ട് വെള്ളം കുശാൻ നോക്കി വാര്യം കുന്നൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു മതേതരവാദിയാണ് മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു തെളിവുകൾ സഹിതം തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് ഇതാക്കിയതൊന്നുമല്ല ഇട്ടിരിക്കുന്ന പല പോസ്റ്റുകളും ഒക്കെ റഫറൻസ് സഹിതമുള്ള സാധനം അതിൽ നിന്നെല്ലാം റഫറൻസ് അടക്കം ഇതെല്ലാം കോപ്പി ചെയ്ത് വേണ്ടിയിട്ട് കിട്ടും സംസാരിച്ചുകൊണ്ടും ഒക്കെ ഈ പറയുന്നതിൽ കഥയില്ല വാരിയം പക്ക ജിഹാദി തന്നെ ആയിരുന്നു എന്നുള്ളത് തെളിയിക്കുകയുണ്ടായി അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഗ്രൂപ്പിനകത്ത് അതുവരേക്കും അവർക്ക് ഭയങ്കര മേൽക്കൈ അവർ വലിയ കാര്യത്തിലൊക്കെ ഇതൊക്കെ പറഞ്ഞ് വലിയ സംഭവമായിട്ട് കൊണ്ടുവന്നതാണ് നമ്മുടെ ആൾക്കാർ ആളിയെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പൊളിച്ചു കളഞ്ഞു മനോജ് അത് പൊളിച്ചു കളഞ്ഞത് പിന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ ആ ഗ്രൂപ്പിൻ്റെ അടുപ്പിനെയൊക്കെ സ്വാധീനിച്ചിട്ട് മനോജ് പ്രധാന ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയൊക്കെ ചെയ്തു അപ്പോൾ അന്ന് മുതലേ ഇവർ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇദ്ദേഹത്തെ അത് കഴിഞ്ഞ് പിന്നെ ഇദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയൊക്കെ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാം അദ്ദേഹം അധികം എഴുതൊന്നും ചെയ്തിട്ടില്ല ആ മറിച്ച് കൃത്യമായ റെഫറൻസുകൾ സഹിതം മറ്റുള്ളവർ എഴുതിയിരിക്കുന്നത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഈ ഇത് അങ്ങനെ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിലും കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ചത് പിന്നെ അദ്ദേഹം പി സി ജോർജിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചറായി ആയിടുകയൊക്കെ ചെയ്തു അപ്പോൾ അതും ഇവർക്കൊരു പ്രശ്നമാണ് ഇങ്ങനെ പല കാരണങ്ങളും ഉണ്ട് ഇത് ഇത് ഇവരുടെ ഒരു പുതിയ യുദ്ധതന്ത്രമാണ് വാസ്തവത്തിൽ അതായത് ഈ ഇസ്ലാമിനെ തുറന്നു കാണിക്കുന്ന ആളുകളുണ്ടല്ലോ അവരിൽ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ വിവാദമാവും ഉറപ്പാണ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും മാത്രമല്ല ഇത് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോൾ അന്വേഷിക്കാൻ എൻ ഐ എ വന്നതുപോലെ ആയിരിക്കും ഇപ്പൊ ഇങ്ങനെ വല്ല ഈ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേന്ദ്രത്തിൽ നിന്ന് എൻ ഐ എ വരും അപ്പൊ അതറിയാവുന്നതുകൊണ്ട് ഇവര് പുതിയൊരു യുദ്ധതന്ത്രം പുറത്തെടുത്തിരിക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാം നിരയിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലാത്ത എന്നാൽ ആക്റ്റീവായി നിൽക്കുന്ന ക്രിസ്ത്യാനികളെ ഉണ്ടല്ലോ അവരെ ആക്രമിച്ച് നിശബ്ദരാക്കുക അവരെ ഭയപ്പെടുത്തി ഇത് മിണ്ടാതാക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ കേസുകൾ കൊടുക്കുക ഇതാണ് തിരുവല്ലയിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഷെയർ ചെയ്ത ഒരു സഹോദരനെതിരെ ഇവർ പോലീസിൽ പരാതി കൊടുപ്പിച്ചു എന്നിട്ട് ഈ പോലീസ് ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുന്നു ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ പെട്ടെന്ന് ഇവർ എല്ലാ ആൾക്കാരെയൊക്കെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് അദ്ദേഹം സ്റ്റേഷനകത്തേക്ക് കയറിയെന്ന് കണ്ടു യുമാർ പെട്ടെന്ന് അവിടെ ആ പോലീസ് സ്റ്റേഷൻ വളയുന്നു കുറേ ആളുകൾ അവർ അവിടെ തിരുവല്ല നഗരത്തെ സ്തംഭിപ്പിക്കുന്ന വിധത്തിൽ പ്രകടനം നടത്തുന്നു ആകെ പ്രശ്നമാണ് അപ്പോൾ അതൊന്നു കഴിഞ്ഞപ്പോൾ പോലീസുകാർ പിന്നെ വിട്ടു ഇദ്ദേഹത്തെ പുറത്തിറക്കുകയല്ല പുറത്തിറക്കിക്കഴിഞ്ഞ ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഇന്നലെ നമുക്ക് അറിയാം അറിയാമല്ലോ ഇപ്പം പാകിസ്ഥാനിൽ എന്തുണ്ടായിരുന്നു ജനക്കൂട്ടത്തിൻ്റെ കയ്യിൽ ശ്രീലങ്കൻ മാനേജറെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെന്താ ചെയ്തതാണ് അപ്പോൾ അതേപോലെ എന്തെങ്കിലും ചെയ്യുമോ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ഭയം അത് പോലീസുകാരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഭയം ഉണ്ടാക്കിയെടുക്കുകയാണ് ഉണ്ടാക്കിയെത്തിട്ട് പുറത്ത് വിടുക അല്ല പകരം ഇത് ചെയ്യും റിമാൻഡ് ചെയ്യിപ്പിക്കും കോടതിയിൽ ഹാജരാക്കിയിട്ട് റിമാൻഡ് ചെയ്യിപ്പിക്കും പിന്നെ കുറച്ച് ദിവസം ജയിലിൽ എടുക്കും അതോടൊപ്പം ആ കേസ് അവർ വിടും അവർക്കറിയാം ഈ കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർ നാണം കിടുകയുള്ളൂ കോടതിക്കകത്ത് മുഹമ്മദ് ഒക്കെ ലീലാവിലാസങ്ങൾ വെളിപ്പെടുന്ന അറിയാം അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ കേസിൻ്റെ കുറേ അവർ പോകുന്നുമില്ല അവരെ സംബന്ധിച്ച് കുറച്ച് ദിവസം പിന്നെ ജയിലിൽ ഇടണം ജയിലിൽ ഇട്ട് കഴിയുമ്പോൾ ആ അയൽവക്കത്തുള്ള ആളുകൾക്കൊക്കെ ഒരു ഭയം ഉണ്ടാവും ഇസ്ലാമിനെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ പേടിയുണ്ടാവും പിന്നെ ഇദ്ദേഹത്തിൻ്റെ പരിചിത വലയത്തിലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ ഇദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തും നീ ഇനി വേണ്ടാത്ത പ്രശ്നത്തിന് പോകേണ്ട അങ്ങനെയുള്ള കാര്യത്തിലാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആക്റ്റീവായിട്ട് ക്രൈസ്തവരോടൊപ്പം നിന്ന ഒരാൾ ഇവരെ തുറന്ന് കാണിക്കുന്നതിൽ ഇപ്പോൾ നമ്മൾ പോസ്റ്റ് എഴുതിയിട്ടാണ് അത്ര പേര് കാണുന്നത് ഇത് ഷെയറിങ്ങിലൂടെയാണ് ഉള്ള കുറേ ആളുകളിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഷെയറിങ്ങിലൂടെ പലരുടെയും ഫാമിലി ഗ്രൂപ്പുകളിൽ അവരുടെ ജോലി സ്ഥലത്തുള്ള ഇടങ്ങളിൽ അങ്ങനെയൊക്കെ എത്തിക്കുന്ന ഈ സംവിധാനങ്ങൾ ഇല്ലാതാക്കുക അതായത് നമ്മളൊരു ഫേസ്ബുക്കിൽ നമ്മളൊരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ നമ്മുടെ സ്ഥിരം വായനക്കാര് മാത്രം കാണത്തക്കുന്നില്ലയില്ല അവരെന്തായാലും ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞവരാണ് അപ്പം അത് ഇവർക്ക് വിഷയമല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അറിഞ്ഞ ആളുകൾ അവരെനി കൂടുതലറിയുന്നേ ഉള്ളൂ എന്നാൽ ഇസ്ലാമിന്റെ ഈ വികൃത മുഖം അല്ലെങ്കിൽ ആ യഥാർത്ഥ മുഖം അറിയാത്ത അനേകായിരങ്ങൾ ആയിരങ്ങളൊന്നുമല്ല കോടികളുണ്ട് പുറത്ത് അപ്പോൾ അവരുടെ ഉള്ളിലേക്ക് ഇത് എത്തരുത് അവരുടെ ഉള്ളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഇവർ ഇവരൊക്കെ ചെയ്യുന്ന ഷെയറിങ് വഴിയാണല്ലോ അപ്പൊ ആ ഷെയറിങ് അങ്ങനെ ഷെയർ ചെയ്യുന്നവരെ ആക്രമിച്ച് നിശബ്ദരാക്കുക ഭയപ്പെടുത്തി ഇനി ഞാൻ ഇങ്ങനെയുള്ള കൊല്ലാപ്പിന് പോകണ്ട എന്ന് വെച്ച് ഓരോരുത്തരും ഓരോരുത്തരെ നിശബ്ദരാക്കുക ഈ പുതിയ യുദ്ധതന്ത്രമാണ് ഇവർ ഇവരെടുത്തിരിക്കുന്നത് മുൻനിരയിൽ നിൽക്കുന്നവരെ തൊടുകയില്ല തൊട്ട് കഴിഞ്ഞാൽ പണിയാണ് അപ്പം അവരെ ഇങ്ങനെയുള്ള ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളെ ഇല്ലാതാക്കുക അവരെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ആ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത് മനോജ് പ്രകാരനെ ആക്രമിക്കുന്നത് അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവര് ബസ് വളയുന്നു ബസ് വളഞ്ഞു കഴിഞ്ഞിട്ട് നാട്ടുകാരെപ്പോൾ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അവരുടെ സ്ഥിരം ഡയലോഗ്ണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റടിക്കാരാണെന്ന് പറയും അയ്യോ പിക്ക് പോക്കറ്റ് അടിച്ചാണോ ബസ്സിൽ പോക്കറ്റ് അടിച്ചതെന്ന് പറയുമ്പോൾ പിന്നെ ആളുകൾ ഇടപെടുകയല്ല പോക്കറ്റ് അടിക്കാരനെ അല്ലേ അപ്പോൾ ആ അതുകൊണ്ട് തന്നെ നാട്ടുകാർ പെട്ട പെട്ടെന്ന് ഇടപെട്ടില്ല അപ്പൊ അടിക്കാരൻ എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ ആക്രമിക്കുന്നത് അപ്പൊ നാട്ടുകാർക്ക് മനസ്സിലായി ഇതൊരു പോക്കറ്റ് അടിക്കാരന്റെ കൈകാര്യം ചെയ്യുന്ന പോലെയല്ല നീ ഫേസ്ബുക്കിലും പോസ്റ്റുകളൊക്കെ ചോദിച്ചിട്ടാണ് അടിക്കുന്നത് അപ്പൊ നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി അപ്പൊ അവർ ഇടവിട്ടു പിന്നെ മക്കൾ കിടന്ന് നിലവിളിക്കുന്നു ആകെ ഇദ്ദേഹത്തെ വലിച്ചു പുറത്തിറക്കിയിട്ട് കൊല്ലാനാണ് ശ്രമിച്ചത് പക്ഷെ ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയൊന്നും ഇല്ല കമ്പിയിലൊക്കെ പിടിച്ച് അതുകൊണ്ട് വലിച്ചു പുറത്തിറക്കാൻ പറ്റില്ല പിന്നെ നാട്ടുകാർ ഇടവിടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവര് ഇതിന്റെ കൊല്ലേണ്ടതാണ് തൽക്കാലം ഒന്നും കൊല്ലുന്നില്ലെന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അത് എസ് ടി പി ഐ അവിടെ ആ തൊടുപുഴയിൽ തന്നെയുള്ള ഒരു അനസ് എന്നൊക്കെ പറയുന്ന ഒരുത്തിനൊക്കെയാണ് അതിൻ്റെ ആ കാരണം കണ്ടാൽ അറിയാവുന്ന ആളുകളാണ് ആക്രമിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ ഈ വിധത്തിലാണ് ഇവർ ഇത് ഇവിടെ ചെയ്തത് ഇതിന്റെ പുറകിൽ വേറൊരു കാര്യം കൂടിയുണ്ട് ഇവര് ഈ സത്യസാരണിയുടെ ഒരു ബ്രാഞ്ച് നിങ്ങൾ പലരും എന്ന് വിചാരിക്കുന്നു ഈ പൈങ്ങോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിക്കുന്നുണ്ട് പൈങ്ങോട്ടൂരിൽ ഇത് ഇതിൻ്റെ ഒരു ബ്രാഞ്ച് അതായത് തിരുവിതാംകൂറിൽ നിന്നും പിന്നെ മധ്യ കേരളത്തിൽ നിന്നുമൊക്കെ ലവ് ജിഹാദിന്റെ ചതിക്കുഴിയിൽ പെടുത്തി മതം മാറ്റുന്ന ആളുകളെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യാജങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ മതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ പറ്റി ചെയ്യും മുഹമ്മദ് ഈസിനെ പോലുള്ള ടീമുകളൊക്കെ ചെയ്യുന്നതാണ് അതാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് മതം മാറ്റുന്ന ആളുകളെ കൊണ്ട് ഇനി പൊന്നാനിക്കും കോഴിക്കോട്ടേക്കൊന്നും പോണ്ട ഇവർക്ക് ഇവിടെ ഒരു ബ്രാഞ്ച് വേണം അതുകൊണ്ടാണ് ഇവര് ഈ പൈങ്ങോട്ടൂരിൽ ഇതിങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് സ്ഥാപിക്കാൻ നോക്കുന്നത് അപ്പോൾ ഈ സ്ഥാപനത്തിനെതിരെ നാട്ടുകാരിൽ നിന്ന് എന്തെങ്കിലും വിധത്തിലുള്ള ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത ഇവർക്കുണ്ട് അതുണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണിത് കാരണം കേവലം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ ഇവർ ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഇവരുടെ സ്ഥാപനത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു ചിന്ത ഇവിടെയുള്ള മുസ്ലിങ്ങളിൽ ഉണ്ടാക്കുക വൈകൂട്ടൂരിൽ ചുറ്റുപാടുള്ള മുസ്ലിങ്ങളുടെ മനസ്സിലുണ്ടാക്കുക അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിണ്ടുകയില്ല ആരും മനസ്സിലായ ഇതൊരു തന്ത്രമാണ് ഇത് ഇന്നും നിലയിൽ തുടങ്ങിയ തന്ത്രമല്ല ഇത് മുഹമ്മദിന്റെ കാലം മുതലെയുള്ള തന്ത്രമാണ് മുഹമ്മദ് ഈ തന്ത്രം ഇതിന്റെ ആ തന്ത്രത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് തന്നെയാണ് മുഹമ്മദ് ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ചുറ്റുപാടുള്ള ഗോത്രങ്ങളെയൊക്കെ ആക്രമിച്ചു ഭയപ്പെടുത്തി ഓരോരോ ഗോത്രങ്ങളെ ആക്രമിക്കും ആക്രമിക്കുന്നതോറും മറ്റുള്ള ഗോത്രങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടറിയുമ്പോൾ മറ്റുള്ളവരൊക്കെ ഭയന്ന് ഭയന്ന് ഇതാക്കുകയാണ് ആ ഭയം ആ ഭയത്തിനെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനൊരു ഹദീസ് വായിക്കാം സൊഹീബുഖാരി അധ്യായ ഏഴ് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി പതിനേഴ് സി എൻ അഹമ്മദ് മൗലിയുടെ പരിഭാഷ എന്നാണ് ഞാൻ വായിക്കുന്നത് ജാബിർ പറയുന്നു തിരുമേനി അരുളി അഞ്ച് കാര്യങ്ങൾ എനിക്ക് അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട് എനിക്ക് മുമ്പുള്ള ഒരു നബിക്കും അത് അനുവദിച്ചു കൊടുത്തിട്ടുള്ള അനുവദിച്ചു കൊടുത്തിട്ടില്ല ഒരു മാസം യാത്ര ചെയ്യേണ്ടത്ര ദൂരമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും എന്നെ കുറിച്ച് ഭയം ജനിപ്പിച്ചു തന്നു ഒരു മാസം ദൂരം യാത്ര ചെയ്യേണ്ട അത്രയേ ദൂരത്ത് കിടക്കുന്ന ആളുകള് അവരുടെ ഉള്ളിൽ പോലും എന്നെക്കുറിച്ച് ഭയം ജനിപ്പിച്ചു അള്ളാഹു ചെയ്തു എന്നാണ് പറയുന്നത് പിന്നെ വേറെ പല കാര്യങ്ങളും അവരുടെ മതപരമായ കാര്യമാണ് ഭൂമിയെ എനിക്ക് നമസ്കരിക്കാനുള്ള സ്ഥലമായും ശുചീകരിക്കാനുള്ള ഒരു വസ്തുവായും അള്ളാഹു അംഗീകരിച്ച് തന്നു എന്നൊക്കെ പറഞ്ഞ് ഇതായിട്ടാണ് പിന്നെ ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന ധനം ഉപയോഗിക്കാൻ എന്നെ അനുവദിച്ചിരിക്കുന്നു എനിക്ക് മുമ്പ് ആർക്കും അത് അനുവദിച്ചിട്ടില്ല ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു പക്ഷേ ആദ്യം തന്നെ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഏറ്റവും ആദ്യം പറയുന്നത് അഞ്ച് കാര്യങ്ങൾ എനിക്ക് അല്ലാഹു അനുവദിച്ചു തന്നിട്ടുണ്ട് എനിക്ക് പോകുമ്പോൾ ഒരു നബിക്കും അത് അനുവദിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞത് ഒരു മാസം യാത്ര ചെയ്യേണ്ടത്ര ദൂരമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും എന്നെ കുറിച്ച് ഭയം ജനിപ്പിച്ചു തന്നു എന്നാണ് സോ ഈ ബുക്കാരി അധ്യായ ഏഴ് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി പതിനേഴ് സി എൻ അഹമ്മദ് മലവിയുടെ തർജ്ജമ ഈ ഭയത്തെ മുതലെടുത്തിട്ടാണ് മുസ്ലിങ്ങൾ ആ കാലഘട്ടത്തിൽ മദീനയിൽ നിന്ന് മറ്റടങ്ങളിലേക്ക് പകർന്നു പറഞ്ഞൊരു ഇസ്ലാമിക സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയെടുത്തത് ഇത് ഇത് ഇവരുടെ തന്ത്രമാണ് ആ ഭയം ഇന്നും നമ്മുടെ നാട്ടിലും ഇപ്പൊ കുറച്ചാൾ മുമ്പ് അത് സർക്കാർ നിരോധിച്ചത് അതുവരേക്ക് ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് റിപ്പബ്ലിക് ദിനോ അല്ലെങ്കിൽ ആഗസ്റ്റ് പതിനഞ്ചൊക്കെ വരുന്ന സമയത്ത് ആർമി യൂണിഫോം ധരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മുസ്ലിങ്ങളുടെ മാർച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇവർക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ എല്ലായിടത്തും അല്ലേ ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പോലീസ് അല്ലെ യൂണിഫോം ഒക്കെ ധരിച്ചുകൊണ്ട് ഇവർ ആ സൈനിക നമ്മുടെ സാധാരണഗതിയിൽ സൈനികർ ചെയ്യുന്നത് പോലെയൊക്കെയുള്ള തന്നെയുള്ള ഇതാണ് ഇവർ കാണിക്കുന്നത് റോട്ടിൽ പൊതു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലൊക്കെ ഇവരങ്ങ് ചെയ്യും ആളുകൾ കാണത്തക്ക വിധത്തില് പബ്ലിക് ഗ്രൗണ്ടിലൊക്കെ ഇത് ചെയ്യുന്നു അപ്പോൾ ഇതെന്തിനാണെന്നറിയാം അവിടെയുള്ള മുസ്ലിങ്ങളുടെ മനസ്സിൽ ഭയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വളരെ ശക്തരാണ് ഇവർക്ക് സൈനിക പരിശീലനം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ളവരാണ് ഇവരോട് മുട്ടാ നിൽക്കണ്ട എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ ഉണ്ടാക്കുകയാണ് മനസ്സിലായി ആ മുസ്ലിങ്ങളുടെ മനസ്സിൽ ഈ മുഹമ്മദ് പറഞ്ഞ സംഗതി മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു മാസം ദൂരം യാത്ര ചെയ്താൽ എത്തുന്ന ഇടങ്ങളിലുള്ളവരുടെ മനസ്സിൽ പോലും എന്നെ കുറിച്ചുള്ള ഭയം ഇട്ടു എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും ഇത് തന്നെയാണ് നമ്മൾ ബേസിക്കലി നോക്കിയാൽ മുസ്ലിങ്ങളെ പോലെ ഭീരുക്കൾ ലോകത്ത് വേറെ ആരും കാണുകയില്ല കാരണം ഇവരെ വളരെ കുറവുള്ളടത്ത് ഇവരെക്കോളും സമാധാനപ്രിയരെ നിങ്ങൾക്ക് പക്ഷി ഇട്ട് നോക്കിയാൽ കാണൂല എത്ര ഇത് ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാലും അങ്ങേറ്റ സമാധാനം കാരണം ഇത് മുഹമ്മദ് മുഹമ്മദ് ഒക്കെ ഭീരുക്കലിലെ ഭീരുമായിരുന്നു മക്കയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്താലും ചെയ്യാന്ന് വെച്ചാൽ ആ ശാരീരികം ആക്രമിക്കുകയല്ല പരിഹസിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളു ഏട്ട മക്കൾക്കാരൻ അല്ലാണ്ട് ശാരീരികമായിട്ട് ഒരൊന്നും ചെയ്തിട്ടൊന്നുമില്ല അവർ പരിഹസിക്കുകയോ കളിയാക്കുകയോ അങ്ങനെയുള്ളതൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല നീ ക്ഷമിക്കു ക്ഷമിക്ക് ക്ഷമിക്കുന്ന ആ സമയത്ത് അള്ളാഹുവും പറഞ്ഞുകൊണ്ടിരുന്നത് അള്ളാഹു അതിനേക്കാളും വലിയ വീരുവാണ് ക്ഷമിക്കും ക്ഷമിക്ക് ക്ഷമിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് മദീനയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാരെ കൂട്ടി വീരപ്പ മോഡൽ കൊള്ള സംഘമൊക്കെ ഉണ്ടാക്കിയിട്ട് ചുറ്റുപാടുള്ള ഗോത്രങ്ങളെയൊക്കെ കൊള്ളയടിക്കാനും ആക്രമിക്കാനും മക്കാരുടെ കച്ചവടസങ്ങളെ കൊള്ളിയടിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ നിർബന്ധിച്ച ആൾക്കാരെ മതത്തിൽ കൂട്ടി മതത്തിനകത്ത് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിണ്ട് അതാ പിന്നെ സ്വഭാവം മാറുകയാണ് അതുവരെ എനിക്ക് ക്ഷമിക്ക് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ സ്വഭാവം മാറുകയാണ് പിന്നെ നിങ്ങൾക്ക് വല്ല പ്രശ്നം പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രതിരോധിച്ചോ നിങ്ങൾ തിരിച്ചടിച്ചോ എന്നൊക്കെ പറഞ്ഞ് അവസാനം മക്കയൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ പറയുകയാണ് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് നിർബന്ധ കൽപ്പന വന്നിരിക്കുന്നു മതം മുഴുവൻ അള്ളാഹുവിനു വേണ്ടിയാകുന്നവരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പൊ ജനസംഖ്യയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഉപദേശം മാറ്റിക്കൊണ്ടിരിക്കുന്നവരാണ് ഇവര് ഇവര് ന്യൂനപക്ഷമായിരിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര സമാധാനമാണ് ഇനി ഇപ്പോഴും നിങ്ങൾ നോക്ക് ഒന്നോ രണ്ടോ മുസ്ലിങ്ങൾ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നില്ല അവർ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കാക്ക പോലെ ആൾ ഒരുമിച്ചേ വരുവുള്ളൂ ഒറ്റയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യമില്ല ഞാൻ പറയൂല ഭീരു ഉള്ളിൻ്റെ ഉള്ളിൽ ഭീരുത്വം കിടക്കുകയാണ് കൂട്ടം കൂടിയിട്ട് മാത്രമേ ഇത് ചെയ്യുകയുള്ളൂ ആ കൂട്ടം കൂടിയിട്ട് മറ്റുള്ളവരുടെ മനസ്സിലൊരു ഭയം ഉണ്ടാക്കുക ആ ഭയം മുതലെടുത്തുകൊണ്ട് പിന്നെ ഇവരുടെ തേരോട്ടം ആരംഭിക്കുക മതം വളർത്തുക ഇതാണ് തന്ത്രം അപ്പം ഇപ്പം നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെന്ന് വെച്ചാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിരിക്കുന്ന അല്ലെങ്കിൽ നിരീശ്വരവാദികൾ ആരും ആയിക്കോട്ടെ ആ മുസ്ലീങ്ങളായ ആരും ആകട്ടെ അവരോട് ഞാൻ പറയണം ഇപ്പം നിങ്ങൾ മിണ്ടാതിരുന്ന നാളെ ഇതൊക്കെ നിങ്ങൾക്കും വരും നിങ്ങൾക്കാര്ക്ക് സംഭവിക്കും നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ക്ലബ് ഹൗസിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നാളെ ഇത് നിങ്ങൾക്ക് സംഭവിക്കും നിങ്ങളുടെ കൂടെ ഉള്ളവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരെ നിങ്ങളുടെ അയൽവക്കത്തുള്ളവരെ ഒക്കെ ഭയപ്പെടുത്താൻ വേണ്ടി ഇത് നിങ്ങളുടെ നേരെയും വരും ഇപ്പൊ നിങ്ങളൊരു പക്ഷെ വിചാരിക്കുമ്പം ഇതിപ്പോ ആ മനോജ് എന്ന് പറഞ്ഞ ഒരാൾക്ക് സംഭവിച്ചതല്ലേ എനിക്കെന്ത് എന്ന് എഴുതിയിട്ട് നിങ്ങൾ മാറുകയാണെങ്കിൽ ആളുകൾ നിങ്ങൾക്ക് തന്നെ വരും ഉറപ്പാണ് ഉറപ്പായിട്ടും വരും ഈ എമുടാപ്പികളും പിന്നെ അവർക്ക് കുട പിടിച്ച് നടക്കുന്ന കുറെ ക്രിസ്ത്യൻ നാമദാരികളും മതം മാറിപ്പോയ അനിയന്മാർക്ക് വേണ്ടി ക്രിസ്ത്യാനികളെ ഒറ്റി കൊടുക്കുന്ന പാസ്റ്റർ എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ മുലിങ്ങൾക്ക് വേണ്ടി ന്യായീകരണം ചമച്ചുകൊണ്ട് വരും എന്ന് എനിക്കറിയാം അത് മറന്നുകൊണ്ടുതന്നെ ഞാനിത് പറയുന്നത് ഈ മുസ്ലിങ്ങളാൽ ആക്രമിക്കപ്പെട്ട മനോജ്ജീവൃതരൊരു ക്രിസംഗി ആണെന്നും ക്രിസംഗികൾ ഈ നാട്ടിലെ സമാധാനം നശിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ക്ലബ്ബ് ഹൗസിലും റൂമുകൾ ഇടും ഉറപ്പാണ് കാരണം ഫണ്ടിങ് അത്ര ശക്തമാണേ ഫണ്ടിങ് ഭയങ്കരമായിട്ട് വരുന്നത് അപ്പൊ പിന്നെ എമുടാപ്പികളായാലും ഈ കളിട്ട് ക്രിസ്ത്യാനികളായാലും പിന്നെ അട്ടിന്തോലിട്ട് നടക്കുന്ന ചെന്നായികളെ പോലെ യൂദാസിന്റെ സ്വഭാവമായിട്ട് നടക്കുന്ന ക്രിസ്ത്യാനികളായാലും ഇവരൊക്കെ ഇതിന്റെ പുറകെ പോകും അവരെയൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അവരെയൊക്കെ വിട് അവർ അവരെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇവരുടെ ഫണ്ടിങ്ങിലൊന്നും വീഴാതെ നട്ടിൽ നിവർത്തി നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കിയിട്ട് ഫണ്ടിങ് ഒന്നും ഇല്ലാതെ സ്വന്തം കാര്യം നോക്കി ഞാൻ നടക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ പറയുന്നത് നാളെ ഇത് നിങ്ങൾക്ക് വരും ഉറപ്പായിട്ടും വരും അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമെങ്കിൽ ആ നിങ്ങൾ ഇപ്പോഴേ സംസാരിക്കാൻ തയ്യാറാകണം നിങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ട് ആ ധൈര്യം കണ്ട് കുറേ പേര് സംസാരിക്കാൻ തയ്യാറായി വരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങൾ ഇത് തുടങ്ങുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ ക്രിസ്ത്യാനികളിൽ നിന്നായാലും മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ മതേതരത്വം പറഞ്ഞു നടക്കുന്ന ഹിന്ദുക്കളും ഒക്കെ ഞങ്ങളെ വർഗീയവാദികളും വർഗീയവാദികളെന്നൊക്കെ ചാപ്പ് കുത്തിയപ്പോൾ ഞങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് അന്ന് സംസാരിച്ചു പത്തു കൊല്ലം മുമ്പൊക്കെ ആ ഇപ്പം പത്തു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായിന്ന് കാണുന്നുണ്ടല്ലോ നിങ്ങൾ എത്ര പേരാണെന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നത് അപ്പം അതേപോലെ ഉണ്ടാകണമെങ്കിൽ കുറച്ചു പേരെങ്കിലും മുൻപിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ നിന്നുകൊണ്ട് മാതൃക കാണിച്ചു കൊടുക്കണം നമ്മുടെ മുമ്പാകെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ജിഹാദ് ഉണ്ട് അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ ചരിത്രരേഖകൾ നമ്മുടെ മുമ്പാകെ ഉണ്ട് അന്ന് തെക്കേ മലബാറിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൊല്ലപ്പെടുകയുണ്ടായി പല ക്രിസ്ത്യാനികളുടെയും വിചാരം അന്ന് അവിടെ ഹിന്ദുക്കൾ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ് അല്ല ഹിന്ദുക്കളെ മാത്രമല്ല ക്രിസ്ത്യാനികളും കാരണം ഈ ഹിന്ദുക്കളെക്കാൾ വിരോധമുള്ള പുസ്തകമാണ് ഈ ഹിന്ദുക്കളെക്കാൾ ക്രിസ്ത്യാനികളോട് വിരോധമുള്ള പുസ്തകമാണ് ഈ ഖുർആാൻ ഹദീസുകൾ എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള ക്രൈസ്തവ വിരോധം കൃത്യമായി ക്രിസ്ത്യാനികൾ എന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതസമയം ഹിന്ദു എന്നുള്ള വാക്ക് കാണില്ല അവിടെ പിന്നെ വ്യാഖ്യാനിച്ചു വരണം കാരണം ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുന്ന വേറൊരു കൂട്ടരെ പറ്റി പറയുന്നുണ്ട് അത് ഹിന്ദുക്കൾക്ക് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ എന്നാൽ മറ്റേത് അങ്ങനല്ല കൃത്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് തന്നെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള വർഗീയ വിഷം വമിപ്പിക്കുന്ന പുസ്തകമാണത് അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനികൾ രക്ഷപ്പെടുന്നൊന്നും വിചാരിക്കുന്നതും വേണ്ട മലബാർ കലാപത്തിലും അതുണ്ടായിട്ടുണ്ട് കെ മാധവൻ നായർ എഴുതിയ മലബാർ കലാപം എന്ന പുസ്തകത്തിനകത്ത് തിരുനാവായിക്കടുത്തുള്ള കൊടക്കൽ എന്ന സ്ഥലത്ത് അതൊരു ആ സ്ഥലത്തെ ആ പ്രദേശത്തെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായിരുന്നു അത് അവിടെ കൂടുതൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ആ ക്രിസ്ത്യാനികളോട് മലബാർ ജിഹാദികൾ ചെയ്തത് എന്താണെന്നുള്ള കാര്യം വിവരിക്കുന്നുണ്ട് ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ പേജിൽ ഞാൻ വായിക്കാതെ അവിടെ നിന്ന് അവർ കൊടക്കലേക്ക് യാത്രയായി അവർ എന്ന് പറയുന്നത് ഈ മലബാർ ജിഹാദികളാണ് അവിടെ നിന്ന് അവർ കൊടയ്ക്കലേക്ക് യാത്രയായി കൊടക്കലെത്തി സുകുമാരൻ എന്നൊരു ചായ ഷോപ്പുകാരൻ്റെ പീടികയിൽ കയറി അയാളുടെ കോലായിൽ ജേക്കബ് എന്നും ഐസക് എന്നും രണ്ട് ക്രിസ്ത്യാനികൾ കിടന്നിരുന്നു അവിടെ രണ്ടുപേരെയും മാപ്പിളമാര് കൊന്നു അതിനുശേഷം യേശു മിത്രൻ എന്നൊരു സ്കൂൾ മാസ്റ്ററേയും അയാളുടെ അഞ്ചു മക്കളെയും ഇവർ വെട്ടി വെട്ടിമുറിയാക്കി അതിൽ യേശുമിത്രൻ മരിച്ചു പിന്നെ അവർ വേറെ വളരെ വീടുകൾ വളഞ്ഞു അതിലുള്ളവരെ എല്ലാം പുറത്തേക്ക് ഓടിച്ചു സാമാനങ്ങളെല്ലാം കൊള്ള ചെയ്ത് കൊണ്ടുപോയി അവസാനം തിരൂരിൽ നിന്ന് പട്ടാളം വരുമെന്ന് ഭയപ്പെട്ട് അവർ അവിടം വിട്ടു പോയി കളഞ്ഞു മാപ്പിളമാരുടെ ഈ ആക്രമണം ക്രിസ്ത്യാനികൾക്ക് എന്തെന്നില്ലാത്ത ഭയവും പരിഭ്രമവും ഉണ്ടാക്കി അവരെല്ലാം പല വഴിക്ക് ഓടിപ്പോയി ചിലർ കോഴിക്കോട്ടേക്കും ചിലർ പാലക്കാട്ടേക്കും പോയി രക്ഷപ്രാപിച്ചു വളരെ സുഭിക്ഷമായിരുന്ന കൊടയ്ക്കൽ പ്രദേശം ഒരു മരുഭൂമി പോലെ നിർജ്ജീവമായി തീർന്നു കെ മാധവൻ നായർ മലബാർ കലാപം പേജ് ജി ഇരുന്നൂറ്റി പതിനൊന്ന് വളരെ സുഭിക്ഷമായിരുന്ന ആ പ്രദേശം മരുഭൂമി പോലെ നിർജ്ജീവമായി തീർന്നു എന്നാണ് മാധവൻ നായർ എഴുതിയിരിക്കുന്നത് അപ്പൊ ഇപ്പൊ നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ മനോജി പ്രധാനം െ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി അങ്ങ് ജീവിക്കുകയാണെങ്കിൽ നാളെ ആലുവയിലും പെരുമ്പാവൂരിലും മൂവാറ്റുപുഴയിലും ഈരാറ്റുവേട്ടയിലും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെയുള്ള ക്രിസ്ത്യാനികൾക്ക് സംഭവിക്കാൻ പോകുന്നത് കൊടയ്ക്കൽ പ്രദേശത്തെ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് തന്നെയായിരിക്കും അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായിട്ടായിരിക്കും അത് നിങ്ങൾ മറക്കൊന്നും വേണ്ട ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാത്ത ഒരു വിഡ്ഢികളും ഭ്രാന്തന്മാരും മാത്രമാണെന്നുള്ളത് മറക്കരുത് നിങ്ങൾ ഓർത്തിരുന്നുള്ളൂ എപ്പോഴും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പോസ്റ്റിൻ്റെ പേരിലൊരു മനോജന ഇല്ലാതാക്കാമെന്ന് മുസ്ലിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം എട്ടായി മടക്കി പോക്കറ്റിൽ വെക്കുന്നതാണ് നല്ലതെന്ന് അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മൾ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കണോ ആക്രമിക്കണമെന്നല്ല ഞാൻ പറയുന്നത് കൂടുതൽ ശക്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം മുഹമ്മദിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും ഖുറാൻ ഹദീസുകളിലുമുള്ള വിഷയങ്ങൾ കൃത്യമായ റഫറൻസ് സഹിതം ആരെങ്കിലും പോസ്റ്റ് ചെയ്തത് കണ്ടാൽ അത്തരം പോസ്റ്റുകൾ നിങ്ങൾ ഷെയർ ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യണം നിങ്ങൾ അംഗങ്ങളായിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അള്ളാഹുനെയും മുഹമ്മദിനെയും ഖുറാനും ഒക്കെ ആരെങ്കിലും വെളിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടാൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ലാതെയാകും പലപ്പോഴും ഇത് ഭയപ്പെട്ട് മിണ്ടാതിരിക്കുകയാണ് ആളുകൾ ഇത് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വിഷമാവും പ്രശ്നമാകുന്ന ഒരു ഇതാക്കണം നിങ്ങളുടെ ഈ ഭയം മുതലെടുത്തുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുകയാണ് ഈ ഇസ്ലാമിനെ മുഹമ്മദ്നെ അള്ളാഹുവിനെ ഒക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ പെയിന്റ് അടിച്ച് വിളിപ്പിച്ച് ഇത് വലിയ സംഭവമാണെന്ന് കാണിക്കുന്നത് അങ്ങനെ അനുവദിക്കരുത് അത് അനുവദിക്കരുത് ചോദ്യങ്ങൾ ചോദിക്കണം നിങ്ങൾ എതിർക്കാനൊന്നും നിൽക്കണ്ട നിങ്ങൾ പറയാം നിങ്ങൾ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ കുറിച്ച് പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട് അത് അന്നതാണ് നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ് നിങ്ങളുടെ പ്രമാണത്തിലുള്ളതാണ് അത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ഇതെന്താണ് സംഭവം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അപ്പോൾ അവരെന്തായാലും ന്യായീകരിക്കും എനിക്ക് ഉറപ്പാണ് അവർ വിളിപ്പിക്കാൻ നോക്കും അവ വിളിപ്പിക്കാൻ നോക്കുമ്പോൾ വേറെ ഒരു സാധനം കൊണ്ടിട്ട് ചോദിക്കുന്നത് അപ്പം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതങ്ങനെ ശരിയാകും ആ അത് വിളിപ്പിക്കാൻ പോകുമ്പോൾ അടുത്തത് ഇങ്ങനെ രണ്ട് മൂന്ന് ഹദീസുകളോ അല്ലെങ്കിൽ ആയത്തുകളോ കൊണ്ടിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിട്ടിട്ട് പോകും പിശാചിനോട് എതിർത്ത് നിൽപ്പിന് അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നല്ലേ ബൈബിൾ പറയുന്നത് അതുപോലെ തന്നെ സംഭവിക്കും ഇവർ ഓടിപ്പോകും പിന്നെ അവിടെ നിന്ന് അവർക്ക് മനസ്സിലായി ഇവിടെ നമുക്ക് വിളിപ്പിക്കാൻ പറ്റുകയില്ല ഇസ്ലാമിനെ അറിയാവുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട് അവരടുത്ത സ്ഥലം നേടിപ്പോകും അപ്പൊ അവിടെ വേറെ ആരെങ്കിലും ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടി പോവും ഇതേ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം അല്ലാതെ നിങ്ങൾ ഭയന്നിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കാണെന്ന് വെച്ചോ ആ നാളെ പിന്നെ കാര്യം പോയി നിങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ പ്രതികരിക്കണം ശാരീരികമായിട്ട് ആക്രമിക്കണമെന്നൊന്നല്ല ഞാൻ പറയുന്നത് ആശയതലത്തിൽ ആശയതലത്തിൽ മാത്രമേ നമുക്ക് ഇവരെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ ശാരീരികമായിട്ട് ഇപ്പോൾ എത്ര പേരെ കൊന്നെന്ന് പറഞ്ഞാലും പുസ്തകമുള്ള കാലത്തോളം ആ പുസ്തകം വായിച്ചിട്ട് അടുത്തവും വന്നുകൊണ്ടേയിരിക്കും അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും അപ്പൊ ഐഡിയോളജിയാണ് നമ്മൾ എതിർക്കേണ്ടത് ഇല്ലാതാക്കേണ്ടത് വ്യക്തികളെയല്ല അപ്പൊ ആ ഐഡിയോളജിയുടെ പൊള്ളത്തരങ്ങൾ നമ്മൾ തുറന്നു കാണിച്ചാൽ അതിനെ ഫോളോ ചെയ്യാനുള്ള വ്യക്തികളുടെ എണ്ണത്തിൽ കുറവുണ്ടാവും അവർക്ക് തന്നെ നാണക്കേട് തോന്നും ഇപ്പൊ അക്ബർ പറഞ്ഞില്ലേ അപകർഷ തോന്നു ക്രിസ്ത്യൻ അഹ് മുസ്ലിം ചെറുപ്പക്കാർക്ക് നബിയെക്കുറിച്ച് അപകർഷത തോന്നുന്നു ഒരു കാലത്ത് തന്റെ ചങ്കിലെ ചങ്കിന്റെ ചങ്കാണ് കരളിന്റെ കരളാണ് മുത്ത് നബിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പിള്ളേർക്കേ ഇപ്പൊ അപകർഷത തോന്നുന്നു മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോ അപകർഷത തോന്നുകയാണോ ആ അപകർഷത നമ്മളായിട്ടുണ്ടാക്കി വെറുതെ ഇതാക്കി എടുത്തതല്ല അവരുടെ പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു അവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതിന്റെ അനന്തര ഫലമാണത് അവർക്കതൊന്നും അറിയില്ല ഇതൊക്കെ അറബിയിലെ എഴുതി വെച്ചിരിക്കല്ലേ ഉസ്താദ്മാര് പറയില്ല ഉസ്താദ്മാര് പറഞ്ഞത് മുഹമ്മദ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നാ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് അടിച്ചു കൊടുക്കുകയാണ് പാട്ട് രൂപത്തിൽ ഇങ്ങനെ കഥാപ്രസംഗമായിട്ട് അങ്ങോട്ട് പറയും ഇത് കേട്ടിട്ട് ഇവരൊക്കെ വലിയ കാര്യമായിട്ട് വിചാരിക്കും പക്ഷെ പ്രമാണം എടുത്തിട്ട് നമ്മൾ പറയുന്നത് അതായത് നിങ്ങളുടെ മുഹമ്മദ് ഇങ്ങനെ ചെയ്ത ആളാണ് നിങ്ങളുടെ മുഹമ്മദ് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണിയാണ് പറയുമ്പോൾ അപ്പൊ അവർക്ക് നാക്ക് തോന്നുന്നു അപ്പൊ പിന്നെ ഫോളോ ചെയ്യാൻ ആളില്ലാണ്ട് വരും ആ അങ്ങനെ മാത്രമേ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇപ്പം ഇണ്ടാതിരുന്നാൽ നാളെ പോക്കാണ് കാര്യം അത് മനസ്സിലാക്കി ഇതൊരു ജീവൻ മരണ പോരാട്ടമാണെന്ന് മനസ്സിലാക്കി ഇത് അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് മനസ്സിലാക്കി മനോജ് ബ്രദറിന് എല്ലാവിധമായ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിൽ നമ്മൾ ഇനി കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം അതിന് നമ്മൾ സഹായിക്കട്ടെ ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെട്ടു പോരാകട്ടെ ആമേ